ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ദർഭത്തിൽ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുവാൻ കർത്താവ് എനിക്ക് ഒരുക്കിയതായ ഈ നല്ല സന്ദർഭത്തെ ഓർത്ത് ദൈവസ്ഥനിൽ നിറഞ്ഞ ഹൃദയത്തോട് കർത്താവ് സ്തുതിക്കുന്നു. ദൈവത്തെ മഹത്വം നാം ജീവിക്കുന്ന ഈ കാലം സങ്കീർണമായ വിവിധ പ്രശ്നങ്ങളാണ്. മനുഷ്യ സമൂഹം വ്യാപുലപ്പെടുന്ന ആകുലരായിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഈ കാലഘട്ടത്തിൽ ദൈവവചനത്തിൻ്റെ പ്രസക്തി വളരെ വലുതാണ്. ഈ ലോകത്തിൽ ദൈവമക്കളാണ് ലോകത്തിൻ്റെ കാവൽക്കാർ എന്ന കാര്യം നാം തിരിച്ചറിയണം. അല്പസമയം നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് വാച്ച്മാൻ കാവൽക്കാർ എന്ന വിഷയത്തെ കുറിച്ചാണ്. അതിന് ആധാരമായി എസ്കേൽ പ്രവാചക പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 17 മുതലുള്ള ചില വാക്യങ്ങൾ. ഞാൻ നിന്റെ ഇസ്രയേൽ ഗ്രഹത്തിന് കാവൽക്കാരൻ ആക്കിയിരുന്നു. നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കുന്നു. ഞാൻ ദുഷ്ടനോട് നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ നീ അവനെ ഓർപ്പിക്കുകയോ ദുഷ്ടനെ ജീവനോട് രക്ഷിക്കേണ്ടതിന് അവൻ തൻ്റെ ദുർമാർഗം വിടുവാൻ അവനെ ഓർപ്പിച്ചുകൊണ്ട് ഒന്നും പറയുകയോ ചെയ്യാൻ ഞാൻ ദുഷ്ടൻ തൻ്റെ അകൃത്യത്തിൽ മരിക്കും, അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. എസ്കേൽ പ്രവാചക പുസ്തകം 33-ാം അധ്യായത്തിൽ അതിൻ്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രയേൽ ഗ്രഹത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ ഓർമ്മപ്പെടുത്തണം. കാവൽക്കാർ ആരാണ്? കാവൽക്കാർ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന പ്രതിസന്ധി, ശത്രുവിൻ്റെ ആക്രമത്തെ, അപകടത്തെ മുന്നറിയിപ്പ് നൽകുന്നവരാണ് ഒരു കാവൽക്കാർ എന്ന് പറയുന്നത്. വിശു തിരുവഴുത്തി പ്രകാരം ദൈവത്തിൻ്റെ എല്ലാ ശാസനങ്ങളും മുന്നറിയിപ്പുകളും നൽകുവാൻ തക്കവണ്ണം യഹൂദ ജനത്തിന് മുന്നറിയിപ്പിനായി ദൈവം നൽകിയവരാണ് ദൈവത്തിൻ്റെ പ്രവാചകൻ. പലപ്പോഴും ദൈവത്തിൻ്റെ ആ പ്രവാചകന്മാർ അവരെ കാവൽക്കാരോടാണ് ഉപമിച്ചിരിക്കുന്നത്. ഒരു കാവൽക്കാരൻ, ഒരു വാച്ച്മാൻ നഗര മതിലുകളിലോ കുന്നുകളിലോ കുന്നിൻ പ്രദേശങ്ങളിലോ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത വാച്ച് ടവറുകളിൽ നിലയുറപ്പിക്കുന്ന വ്യക്തിയാണ്. ശത്രുക്കളുടെ ബന്ധത്തിൽ വളരെ ജാഗരൂകനായിരിക്കേണ്ട ആളാണ് ഒരു കാവൽക്കാരൻ. കാവൽക്കാരൻ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകും. കാവൽക്കാരൻ്റെ മുന്നറിയിപ്പാണ് ആ ദേശത്തിലെ ആ പട്ടണത്തിലെ നിവാസികൾക്ക് സംരക്ഷണം ആയിരിക്കുന്നത്. സംരക്ഷണത്തിൻ്റെ ഉറപ്പ് അവർക്ക് ലഭിക്കുന്നത് അവർക്ക് ആ കാവൽക്കാരൻ ഉള്ളത് കൊണ്ടാണ്. എസ്കേൽ പ്രവാചകൻ പുസ്തകം 33-ാം അധ്യായത്തിലെ 7-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ തന്ത്രപ്രധാനമായ സ്ഥാനം വഹിക്കുന്ന സ്ഥാനത്തായിരിക്കുന്നയാളാണ് ഒരു യഥാർത്ഥ കാവൽക്കാരൻ. കാവൽക്കാരൻ്റെ ഉത്തരവാദിത്വം ചെറുതല്ല. കാവൽക്കാരൻ്റെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. അദ്ദേഹം വളരെ ഉയർന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് നഗര മതിലിന് ഗോപുരത്തിന് മുകളിൽ
നിന്നുകൊണ്ട് ഉറക്കെ പ്രത്യേകിച്ച് രാത്രിയുടെ അർദ്ധരാത്രിയുടെ രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കളിച്ചുകൊണ്ട് ജാഗരൂപനായിരിക്കുന്ന വ്യക്തിയാണ്. താൻ മുന്നറിയിപ്പ് നൽകുന്നില്ല എങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ ഒരു പക്ഷേ മരിച്ചു എന്ന് വന്നേക്കാം. താൻ മുന്നറിയിപ്പ് നൽകാതിരുന്ന ശത്രുവിന്റെ വരവിനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുവാൻ കഴിയാതെ വണ്ണം താൻ തോൽവിയടഞ്ഞ ആ പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കാവൽക്കാരനായിരിക്കും. അതിന്റെ ശിക്ഷ താൻ അനുഭവിച്ച് മതിയാകും. എന്താണ് കാവൽക്കാരന്റെ സന്ദേശം? പാപം നാശത്തിലേക്കും ശിക്ഷയിലേക്കും ന്യായവിധിയിലേക്കും മനുഷ്യനെ നയിക്കുന്നു. യഥാർത്ഥ ഒരു ദൈവമെന്ന നിലയിൽ നാം ഈ ലോകത്തിന്റെ കാവൽക്കാർ. നമ്മുടെ ഉത്തരവാദിത്വങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കർത്താവ് വരുന്നു, വരുവാൻ സമയം അടുത്തിരിക്കുന്നു, ഒരുങ്ങിക്കൊള്ളുവീൻ എന്ന്, വിളക്ക് കത്തിക്കുവീൻ എന്ന്, കൃപയുടെ വാതിൽ അടയാറ എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നവരാണ്. ഹല്ലേലൂയ! ആ ഉത്തരവാദിത്വമാണ്, ആ സന്ദേശമാണ് യഥാർത്ഥ ക്രിസ്തു കാവൽക്കാരന്റെ സന്ദേശം. പുരാതന കാലത്ത് ഒരു നഗരത്തിന്റെ കാവൽക്കാർ പ്രധാനമായ സ്ഥാനമുണ്ടായിരുന്നു, പങ്കുണ്ടായിരുന്നു. മുന്നറിയിപ്പ് നൽകുവാൻ മറ്റും ദൈവരും കാവൽക്കാരനെ ഉപയോഗിക്കും. കാവൽക്കാരൻ തന്റെ ചുമതല നിറവേറ്റുന്നതിൽ പരാജയപ്പെടുവാൻ പാടില്ല. മുന്നറിയിപ്പ് നൽകുക മാത്രമല്ല, കാവൽക്കാരൻ ജനത്തിന് യഥാർത്ഥത്തിൽ സമാധാനം. പ്രൈസ് ദി ലോർഡ്! ആരാണ് ദൈവത്തിന്റെ യഥാർത്ഥ കാവൽക്കാരൻ? ജനത്തെ നിരീക്ഷിക്കുകയും ആക്രമണങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ശത്രു വരുമ്പോൾ അത് കാഹളം മുഴക്കി ജനത്തെ അറിയിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ഉത്തരവാദിത്വം കാവൽക്കാരനുണ്ട്. അമാനുഷികമായ കാവൽക്കാരായിരിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഓരോരുത്തരെയും നിയമിച്ച് ആക്കിയിരിക്കുകയാണ്. സാത്താൻ നമുക്കെതിരെ നിരന്തരമായി യുദ്ധഭീഷണി മുഴക്കുന്നവൻ, അവന്റെ ആക്രമണങ്ങളെ കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വം ഈ കാലഘട്ടത്തിൽ കാവൽക്കാർ എന്ന നിലയിൽ നമ്മുടെ മേലുണ്ട്. BC 689 ബാബിലോൺ സാമ്രാജ്യത്തെ അസിറിയൻ സാമ്രാജ്യം ആക്രമിച്ചു. അസിറിയൻ ആക്രമണത്തിൽ അതേ ബാബിലോൺ പരാജയപ്പെടുകയില്ല എന്നായിരുന്നു അവർ ചിന്തിച്ചത്. എന്നാൽ അപ്രതീക്ഷിതമായി സംഭവിച്ചു. അവിടുത്തെ ജനങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ബാബിലോണിനെ അസിറിയ പരാജയപ്പെടുത്തി. ബാബിലോണിനെ പരാജയപ്പെടുത്തിയ അസിറിയൻ സാമ്രാജ്യം റബ്ഷാക്കെ അതേ സ്തോത്രം സെൻഹരീ എന്ന രാജാവ്, റബ്ഷാക്കെ എന്ന സൈന്യാധിപൻ ഇസ്രയേൽ ജനത്തെയും ആക്രമിക്കുവാൻ തക്കവണ്ണം ഇസ്രയേൽ ജനത്തിനെതിരെ അവർ തിരി. ആ സന്ദർഭത്തിൽ ഒരു കാവൽക്കാരന്റെ ദൗത്യം പ്രവാചകനായ യെശയ്യാവ് തന്റെ ജനത്തിന് നടുവിൽ നിർവഹിച്ചു. പ്രവചന ആത്മാവിൽ ഭാവിയെ നോക്കിക്കാണുകയും എങ്ങനെ കാര്യങ്ങളെ സമീപിക്കണമെന്ന് ജനങ്ങളോട് പറയുകയും ചെയ്യുവാൻ യെശയ്യാവിനെ ദൈവം ഒരു കാവൽക്കാരനെ പോലെ ഉപയോഗിച്ചു. യെശയ്യാവിൽ കൂടെ ദൈവം കൊടുത്ത ആ സന്ദേശം
നമുക്കറിയാം ഹിസ്കിയ രാജാവിന്റെ കാലത്ത് അശ്ശൂർ സാമ്രാജ്യത്തോട് പോരാടി നിൽക്കുവാനുള്ള കൊണ്ടുള്ള ബലമോ ശക്തിയോ ഇസ്രായേലിന് മാനുഷികമായില്ലാതിരിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. യെശയ്യാ പ്രവാചകന്റെ ആലോചന കേട്ട് അനുസരിച്ച് ഹിസ്കിയാവും ദൈവത്തിന്റെ ജനവും ദൈവത്തിലേക്ക് അടുത്തു വന്ന് ദൈവത്തിന്റെ നെടുമ്പാട് വീണ് വസ്ത്രങ്ങളെ കീറി വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും. യഹൂദയുടെ കാവൽക്കാരനായി ദൈവമാക്കി വെച്ച യെശയ്യാവ് ആത്മാവിൽ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഉറച്ചു നിൽപ്പീൻ, ദൈവം നിങ്ങൾ ചെയ്യുവാനിരിക്കുന്ന ആ വലിയ രക്ഷയെ കണ്ടു. നിങ്ങൾക്കറിയാമോ അവൾ കാവൽക്കാരന്റെ മുന്നറിയിപ്പിനെ അവഗണിക്കാതെ ഏറ്റെടുത്ത് അനുസരിക്കുവാൻ ആ ജനം തയ്യാറായിട്ടു. അശ്ശൂർ പാളയത്തിലെ 185,000 വരുന്ന അശ്ശൂർ സൈന്യത്തെ ദൈവത്തിനൊരു ദൂതൻ കൊന്നൊടുക്കുവാനിടയാണ്. തടർന്ന കൈകൾ, കുഴഞ്ഞ മുഴങ്കാലുകൾ ദൈവസ്ഥനിൽ ബലപ്പെടുത്തുവാൻ തക്കവൺ അതേ ആ കാവൽക്കാരൻ ജനത്തെ ഉദ്ബോധിപ്പിച്ചു. ഈ സന്ദേശം ഏതാണ്ട് 2,700 വർഷങ്ങൾക്ക് മുൻപ് നൽകിയ സന്ദേശം, എന്നാൽ ഈ കാലഘട്ടത്തിലും അതിന് പ്രസക്തി കുറഞ്ഞിട്ടില്ല. ഇന്നത്തെ സാഹചര്യത്തെ നാം ഒന്ന് വീക്ഷിക്കും. യുദ്ധങ്ങൾ രൂക്ഷമാണ്, ഭീകര ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു, പ്രകൃതി ദുരന്തങ്ങൾ ലോകത്തിന് നാനാഭാഗത്തും ഉണ്ടാകുന്നു. നാം ഇന്ന് ജീവിക്കുന്ന ഈ സന്ദർഭങ്ങളിൽ ലോക ചരിത്രത്തിൽ തന്നെ ഇന്നുവരെയും കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള അതേ കൊറോണ വൈറൽ ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നു. ഓരോ ദിവസവും ലോകത്തിൽ എന്ത് ഭവിക്കാൻ പോകുന്നു എന്ന് ആർക്കും അറിയില്ല. മരണഭീതി എവിടെയും കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. മറ്റു തരത്തിൽ ഞാൻ പറഞ്ഞാൽ പാപത്തിന്റെ സുനാമി ഉയരുകയാണ്. ഹല്ലേലൂയ. ആ കാറ്റ് നമ്മുടെ ചുറ്റുപാടും വീശിക്കൊണ്ടിരിക്കുകയാണ്. ഭയാനകമായ കാര്യങ്ങൾ ചക്രവാളത്തിന്റെ മുകളിൽ നാം കാണുകയാണ്. ഇവിടെയാണ് ഒരു കാവൽക്കാരന്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ. ഈ സാഹചര്യത്തിൽ, ഈ നാളുകളിൽ, ഹല്ലേലൂയ, യെശയ്യാവിന്റെ ആ നാളുകൾ ഉണ്ടായിരുന്ന പോലെ ദൈവജനം കാവൽക്കാരന്റെ പങ്ക് ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ്. കാര്യങ്ങളെ നോക്കുക, വായി തുറന്ന് മുന്നറിയിപ്പ് നൽകുക. കാവൽക്കാരെ കുറിച്ച് 3 പ്രധാന വസ്തുതകൾ ഞാൻ പങ്കുവയ്ക്കും. ഒന്ന്, ശ്രദ്ധിക്കുക, കാവൽക്കാർ കർത്താവിന്റെ വചനം, കർത്താവിന്റെ ശബ്ദം ശ്രദ്ധിക്കുക. കാവൽക്കാരോട് ഇപ്രകാരം ചോദിക്കുന്നു, കാവൽക്കാരാ, രാത്രി എന്തായി? കാവൽക്കാരന് അവന്റെ ദൗത്യവും പുരാതന കാലം മുതൽ മതിലിന്മേലുള്ള നഗരത്തിന്മേലുള്ള താമസിക്കുന്ന അന്യഗ്രഹമായ വ്യക്തികളായി അവരെ കണക്കാക്കും. അവരുടെ ദൗത്യം ഒന്ന് മതിൽ മേൽ ഉള്ള ശുശ്രൂഷയാണ്. നെഹെമ്യാവിന്റെ കാലത്ത് നമുക്കറിയാം, യഹൂദ ജനം അവരുടെ മതിൽ പണിയും, സ്തോത്രം, രാവും പകലും അവർ ആയുധം ധരിച്ച് മതിൽ മേൽ കാവൽക്കാരെ ആക്കി. അത് കാവൽക്കാരന്റെ ശുശ്രൂഷ മതിലിൽ നിൽക്കുക. വചനത്തിൽ ഇപ്രകാരം ചോദിക്കുന്നു, നിങ്ങൾ യുദ്ധ ദിവസത്തിൽ ഉറച്ചു നിൽക്കേണ്ടതിന് ഇടിവുകളിൽ കയറിയിട്ടുണ്ടോ, മതിൽമേൽ കയറിയിട്ടുണ്ടോ? കാര്യങ്ങളെ യഥാർത്ഥമായി മനസ്സിലാക്കുവാൻ ഒരു കാവൽക്കാരൻ മതിൽമേൽ നിൽക്കുന്നത് പോലെ ദൈവമക്കൾ ജാഗരൂകരായി ഇരിക്കേണ്ടത് ആവശ്യം. 2 രൂപത്തിലുള്ള സംരക്ഷണം ഉണ്ട്. സ്വന്തം, ഒന്ന്, മതിൽമേൽ ഉള്ള സംരക്ഷണം, സ്തോത്രം. രണ്ടാമതായിട്ട് സ്തോത്രമല്ലേ, രണ്ടാമത്തെ രൂപം അവൻ കാവൽക്കാരനാണ്. മതിലിന് ശരിയായ പ്രവർത്തനത്തിന്
കാവൽക്കാരനെ സഹായിക്കുന്നത് ആ മതിലിന്റെ മുകളിലുള്ള ഗോപുരം മതിലിന്റെ മുകളിൽ ഉയരത്തിലുള്ള ഗോപുരം ആ ഗോപുരത്തിന്റെ പ്രത്യേകത നഗരത്തിന്റെ ഏത് ഭാഗങ്ങളെ കാണും ഏത് ചുറ്റുപാടുകളെ കാണും ഏത് മണ്ഡലത്തെ കാണും ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് ആ മതിൽ ആ ഗോപുരം സ്തോത്രം ആ ഗോപുരത്തിൽ നിന്നുകൊണ്ട് കാവൽക്കാരൻ നോക്കുമ്പോൾ വളരെ വിദൂരമായ ഭാഗങ്ങളെ പോലും തനിക്ക് സ്കാൻ ചെയ്യുവാനായിട്ട് കഴിയും ആ പ്രദേശങ്ങളെ തനിക്ക് കാണുവാൻ സാധിക്കും സ്തോത്രം തന്റെ പ്രധാന ദൗത്യം മനസ്സിലാക്കാൻ മറന്നുപോകരുത് എന്തെങ്കിലും കണ്ടാലും കണ്ടില്ലെങ്കിലും പുറത്തുള്ള മതിലിന് പുറത്തുള്ള അവസ്ഥയെ ധരിപ്പിക്കേണ്ടത് ഈ കാവൽക്കാരൻ He was to watch and he was to warn. അത് താൻ സംരക്ഷകനാണ് താൻ മുന്നറിയിപ്പ് നൽകുന്നത് ഈ കാലഘട്ടത്തിൽ ശത്രുവിനെ അറിയുകയും കാര്യങ്ങളെ നിരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് ആവശ്യം ഒന്ന് പത്രോസ് ലേഖനം അവന്റെ അഞ്ചാം അധ്യായം എട്ടാം വാക്യത്തിൽ നമുക്കാരും വായിക്കുന്നു നമ്മുടെ ദൈവത്തിന്റെ ആത്മാവ് ഇപ്രകാരമാണ് പറയുന്നത് നിർബോധരായിരിക്കും ഉണർന്നിരിക്കും നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അല്ലെങ്കിൽ അലർന്ന സിംഹം പോലെ ആരെ പിടികെട്ടി വെച്ച് ചുറ്റി ദൈവസഭയെ ആക്രമിച്ച് തെറ്റായ പാതയിലേക്ക് നയിക്കുവാൻ ശത്രു തന്നാൽ ആവുന്നതോളം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് അതിന് ദുരുപദേശങ്ങളെ വർദ്ധിപ്പിക്കും ആരാധനകൾ നടക്കുവാൻ കഴിയാത്ത ആരാധനയ്ക്കെതിരെ പിശാചെ പ്രവർത്തിക്കും വിവിധ സ്ഥലങ്ങളിൽ കൂടെ ദൈവജനത്തെ കടന്നാക്രമിക്കും ആത്മീയ മന്ദതയുള്ളവരാക്കി ദൈവമക്കളെ മാറ്റും അന്യരെ കീഴ്പ്പെടുവാൻ മനസ്സില്ലാത്തവരായി ദൈവജനം തീരും ദൈവവചനത്തിലും പ്രാർത്ഥനയിലും നിന്നും ഹല്ലേലൂയ ജനത്തെ അന്യപ്പെടുത്തിക്കൊണ്ടിരിക്കും ശത്രുവിന്റെ തന്ത്രങ്ങളെ ദൈവ ജനം തിരിച്ചറിയുവാൻ തയ്യാറാണ് ഇന്ന് ദൈവത്തിന്റെ കാവൽക്കാരെ ദൈവത്തിന് ആവശ്യം വൈകുന്നേരം വീടുകളിൽ ഉയരുന്നതായി കുടുംബ പ്രാർത്ഥനയെ പിശാച് കടന്ന് ആക്രമിക്കും കുട്ടികൾ മാതാപിതാക്കളെ അനുസരിക്കുന്നവരായി സമർപ്പണമില്ലാത്തവരായി ദൈവ വഴികളിലേക്ക് വരുവാൻ മനസ്സില്ലാത്തവരായി അവർ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കും ഹല്ലേലൂയ പണ്ട് കാലങ്ങളിൽ രാവിലെയും വൈകിട്ടും ദൈവസ്ഥാനത്ത് കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവണത ക്രിസ്ത്യ കുടുംബങ്ങളുണ്ടായിരുന്നു എന്നാൽ ഇത് ഇന്ന് അത് അന്യമായിരിക്കും ഹല്ലേലൂയ സാത്താൻ പല മണ്ഡലങ്ങളെ കടന്ന് ആക്രമിക്കുന്നു പ്രൈസ് ദി ലോർഡ് ഭാര്യ ഭർത്താക്കന്മാർ അവിശ്വസ്തരായിക്കൊണ്ടിരിക്കുന്നു ഹല്ലേലൂയ ദൈവജനം ദൈവ വ്യവസ്ഥയിൽ നിന്ന് അന്യപ്പെട്ടു ദൈവിക മുന്നറിയിപ്പുകളെ അവഗണിക്കുവാൻ നാം അവഗണിച്ചുകൊണ്ട് നാം മുൻപോട്ട് പോയാൽ അല്ലെ ശത്രുവിനെ നേരിടുവാൻ ദൈവസഭയ്ക്ക് കഴിയാം ആകിയാൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ മക്കളെ ദൈവത്തിന്റെ ദൈവത്തിന്റെ ജനം ദൈവത്തിന്റെ ആത്മാവിന് ശക്തിയെ ധരിച്ചു യുദ്ധ ദിവസത്തിൽ അല്ലെ എതിർത്ത് നിൽക്കുവാൻ കഴിയണം ദൈവത്തിന്റെ സർവായുധം ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ യഥാർത്ഥ കാവൽക്കാരായി പ്രാർത്ഥനയോടെ ജാഗരിച്ച് ദൈവസ്ഥലേക്ക് അടുത്തു ചെല്ലുമെങ്കിൽ അല്ല ഈ കാലഘട്ടത്തിൽ നമുക്ക് ജയം പ്രാപിക്കുവാൻ സാധിക്കും നമ്മുടെ ദൗത്യം നിർവഹിക്കുവാൻ സാധിക്കും ഞാൻ ഇത് പകൽക്കാരൻ ഓർപ്പിക്കട്ടെ കാവൽക്കാരൻ ഉറങ്ങരുത് കാവൽക്കാരൻ ഉറങ്ങിയ വലിയ അപകടമാണ് അല്ലെങ്കിൽ ആത്മീയ സമൂഹമേ ദൈവസഭയെ ദൈവദാസന്മാരെ പ്രാർത്ഥിക്കുവാൻ തക്കോണം ദൈവത്തിന് ദീപൻ ലഭിച്ച ദൈവജനമേ അല്ലയ കാവൽക്കാരായ ദൈവം നിന്നെ നിയമിച്ചിട്ടില്ല നീ ഹല്ലി കിടന്നുറങ്ങുവാൻ തയ്യാറാകരുത് ആകാതെ ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ കണ്ടെടുക്ക എന്നാൽ ക്രിസ്തു നിങ്ങളുടെ മേൽ പ്രകാശിക്കും ഹല്ലേലൂയ കാലഘട്ടത്തിൽ തിരിച്ചറിഞ്ഞു പ്രവാചകന്മാരെ പോലെ യെശയ്യാവിനെ പോലെ യിരെമ്യാവിനെ പോലെ എസെക്കിയേലിനെ പോലെ അതെ ദാനിയേലിനെ പോലെ നമുക്കും ജാഗരൂകരായി കാലത്തെ വിവേചിച്ചുകൊണ്ട് ആത്മാവിൽ നമ്മുടെ ശുശ്രൂഷ നിർവഹിക്കാം നാം നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് കണക്ക് ബോധിപ്പിക്കേണ്ടവരാണെന്നുള്ള ബോധ്യത നമ്മെ ഭരിക്കട്ടെ ഹല്ലേലൂയ അതിനായി ദൈവത്തിന്റെ സന്നിധി നമ്മളെ തൂക്കി ഒരുക്കുവാൻ ഇന്ന് പകർക്കാൻ തയ്യാറാകാം
കർത്താവിലേക്ക് മടങ്ങി വരാം, യഥാസ്ഥാനപ്പെടാം, ആദ്യസ്ഥാനത്തേക്ക് പ്രവേശിപ്പാൻ നമുക്ക് തയ്യാറാകാം. ഹല്ലേലൂയ. യഥാർത്ഥ കാവൽക്കാരായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായി നമ്മെ ഒരുക്കുക, നമ്മുടെ കണ്ണുകൾ അടയ്ക്കുക, നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. വചനങ്ങളാൽ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ്. താങ്ക് യു.